സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ചടയൻ ഗോവിന്ദന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് വയസ്സ് ത്യാഗപൂർണവും സമരതീക്ഷണവുമായിരുന്നു ചടയന്റെ ജീവിതം സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെട്ടിലാണ് ചടയൻ ചരിത്രത്തിലേക്ക് വിടവാങ്ങിയത് സമരം തന്നെയായിരുന്നു ചടയന്റെ ജീവിതം എണ്ണമറ്റ കർഷക കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങൾ പിറന്ന ചിറക്കൽ താലൂക്കിൽ നെയ്ത്ത് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു പൊതുജീവിതത്തിന്റെ തുടക്കം പിന്നീട് ചടയന്റെ നേതൃത്വത്തിൽ നടന്നത് ജന്മിനാടുവാഴിത്വത്തിനും തൊഴിലാളി ചൂഷണത്തിനും പോലീസ് ഭീകരതയ്ക്കും എതിരായ സമാനതകളില്ലാത്ത ചെറുത്തുനിൽപ്പുകൾ ഭീകരമായ പോലീസ് മർദ്ദനവും ജയിൽവാസവും ഒളിവ് ജീവിതവുമെല്ലാം കരുത്തനായ കമ്മ്യൂണിസ്റ്റിനെ വാർത്തെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ പാർട്ടി സെല്ലിൽ അംഗമായ ചടയൻ എഴുപത്തിയൊൻപതിൽ സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായി അഴീക്കോട് മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ചടയൻ നിയമസഭയിൽ തൊഴിലാളികളുടെ ശബ്ദമായി മാറി ആ അഴീക്കോട് മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളായിരുന്നു സഹാവ ചടയൻ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ഒരാൾക്ക് എം എൽ എ ആയി പ്രവർത്തിക്കാൻ എം എൽ എ എന്ന നിലയിൽ തിളക്കത്തോടുകൂടി നിയമസഭയിൽ വർത്തമാനം പറയാൻ കഴിയുമോ എന്ന സംശയം പലരും ചൂണ്ടിക്കാട്ടി പക്ഷേ കൈത്തറി തൊഴിലാളികൾ അടക്കമുള്ളവരുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കാൻ സഹാബി ചടിയൻ ആയിരം ആയിരത്തിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചുവരവെയാണ് നിസ്വാർത്ഥ കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിന് തിരശീല വീണത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോറലേൽക്കാതെ പാർട്ടിയെ നയിച്ച ചടയൻ വ്യതിയാനങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ നേതാവ് കൂടിയായിരുന്നു കണ്ണൂർ